പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറത്ത് യുവാവ് ചോരവാർന്ന് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. പെരുമ്പാവൂർ കൊൾപ്പണ കേസ് സ്ഥിരം കുറ്റവാളികളെന്ന് സംശയം. ഗഗയാൻ പരീക്ഷണം വൻ വിജയമെന്ന് ഇന്ത്യ. വിശദമായ വാർത്തകളുമായി അഞ്ജന അജി ചേരുന്നു. പെരുമ്പാവൂരിലെ കുഴൽപ്പണവേട്ടയിൽ പിടിയിലായവർ സ്ഥിരം കടത്തുകാരെന്ന് സംശയം. പ്രതികൾ സമാന രീതിയിൽ മുൻപും പണം കടത്തിയിട്ടുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചു. സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ചും അന്വേഷണം തുടരുകയാണ്. വാഴക്കുളം സ്വദേശി അമൽ മോഹൻ, കല്ലൂർക്കാട് സ്വദേശി അഖിൽ സജീവ് എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. രേഖകളില്ലാത്ത 2.5 കോടി രൂപയാണ് ഇവരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. കോതമംഗലത്ത് വെച്ച് പ്രതികളെയും കാറും തിരിച്ചറിഞ്ഞ പോലീസ് MC റോഡ് വരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കാറിന്റെ പ്രത്യേക അറയിൽ ഒളിപ്പിച്ചിരുന്ന രീതിയിലാണ് പണം കണ്ടെത്തിയത്. പണം കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പണത്തിന്റെ ഉറവിടവും ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. എറണാകുളം റൂറൽ SP ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2.5 കോടി രൂപ കണ്ടെത്തിയത്. കേസിൽ അഖിൽ മാത്യുവിനെയും അമലിനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കോയമ്പത്തൂരിൽ നിന്നാണ് പണം കൊണ്ടുവന്നതെന്ന് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും എവിടെ എത്തിക്കാനുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയിച്ചു. 9:51 പരീക്ഷണം പൂർത്തിയാക്കിയത്. എഞ്ചിന്റെ ജ്വലനം സാധ്യമാകാത്തതിനെ തുടർന്ന് രാവിലെ വിക്ഷേപണം നിർത്തിവെച്ചിരുന്നു. തകരാർ പരിഹരിച്ചതിനെ തുടർന്നാണ് വിക്ഷേപണം നടത്തിയത്. 2025 ഇന്ത്യൻ സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിച്ച് തിരികെ കൊണ്ടുവരാനാണ് ഗഗൻയാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശ്രീഹരിക്കോട്ടയിലെ 1st വിക്ഷേപണത്തറയിൽ നിന്ന് പരീക്ഷണ വാഹനം ഉയർന്നു പൊങ്ങി. 62nd 11.9 കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് ടെസ്റ്റ് വെഹിക്കിൾ എസ്കേപ്പ് സിസ്റ്റവുമായി വേർപെടുന്നു. പിന്നീട് 30 സെക്കൻഡ് കൊണ്ട് 5 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് ബഹിരാകാശ യാത്രക്കിടെ വഹിക്കാനുള്ള ആളില്ലാ പേടകമായി ക്രൂ മൊഡ്യൂളിനെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം വേർപെടുത്തും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ ടെസ്റ്റ് വെഹിക്കിൾ പതിക്കും. ക്രൂ എസ്കേപ്പ് സിസ്റ്റം 14 കിലോമീറ്റർ അകലെയും നിർണായകമായ പരീക്ഷണം നടക്കുന്ന മൊഡ്യൂൾ പാരച്യൂട്ടുകളുടെ സഹായത്തോടെ സാവധാനം സമുദ്രോപരിതലത്തിലേക്ക് ഇറങ്ങും. പിന്നീട് നാവികസേനയുടെ സഹായത്തോടെ പേടകത്തെ കരയ്ക്ക് എത്തിക്കുന്നതാണ് പരീക്ഷണഘട്ടം. ബഹിരാകാശ യാത്രാ മധ്യേ യാത്ര റദ്ദാക്കേണ്ടി വന്നാൽ യാത്രികരെ തിരികെ എത്തിക്കാനുള്ള പരീക്ഷണ ദൗത്യം, വിക്ഷേപണത്തിനും പരീക്ഷണങ്ങൾക്കുമുള്ള എല്ലാ ഒരുക്കങ്ങളും ശ്രീഹരിക്കോട്ടയിൽ നടന്നു കഴിഞ്ഞിരുന്നു. മലപ്പുറം തിരൂരിൽ യുവാവിനെ ചോരവാർന്ന നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പുറത്തൂർ സ്വദേശി സ്വാലിഹിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ കാലുകളിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് കാട്ടിലപ്പള്ളിയിലെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു. മരിച്ച സ്വാലിഹിനും സുഹൃത്തുക്കൾക്കും നേരെ ഇന്നലെ രാത്രി ആക്രമണമുണ്ടായിരുന്നു. ഈ ആക്രമണത്തിലാണ് സ്വാലിഹിന് ഗുരുതരമായി പരിക്കേറ്റതെന്ന് പോലീസ് പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും പരിക്കേറ്റതായി പോലീസ് വ്യക്തമാക്കി. ഇവരുടെ കാറും തകർത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്.